മലൂസ് മിലൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായി സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് സല്ലാഖ് സ്പ്രിങ്സിലാണ്. ബഹ്റൈനിലെ ലക്ഷൂറിയസ് ഹോട്ടലിലൊന്നായ സോഫിറ്റലിൻ്റെ അടുത്തായിട്ടാണ് ഈ സല്ലാഖ് സ്പ്രിങ്സ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനുള്ളിലെ പ്രവേശനം തികച്ചും സൗജന്യമാണ്. കയറുമ്പോൾ തന്നെ വിശാലമായ പാർക്കിംഗ് സൗകര്യം നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ഇതിനുള്ളിലോട്ട് പ്രവേശിക്കുകയാണ്. ആദ്യമായിട്ട് കാണാൻ കഴിയുക സല്ലാഖ് സ്പ്രിങ്സ് മാസിയാണ്. കുഞ്ഞുകുട്ടികൾക്ക് ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ കളിക്കാനായിട്ട് പറ്റിയൊരു സ്പോട്ടാണ്. അങ്ങനെ നമ്മൾ ഇതിലൂടെ നടന്ന് പുറത്തേക്ക് എത്തുമ്പോൾ ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നൊരു കഫേയാണ്. ദുബായ് ലേറ്റ് കഫേ ആൻഡ് റെസ്റ്റോറൻ്റ് എന്നാണ് ഇതിൻ്റെ പൂർണ്ണ പേര്. അത് കഴിഞ്ഞ് മുന്നിലോട്ട് പോകുമ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള ലേക്ക് കാണാം. അതിന് മുന്നിലായിട്ടും സൈഡിലായിട്ടും പച്ചയും മഞ്ഞയും നിറത്തിലുള്ള പല തരത്തിലുള്ള ചെടികൾ കാണാം. വളരെ കാമൻ ക്വയറ്റായിട്ടുള്ളൊരു ഏരിയ ആണിത്. ഈവനിങ് സമയത്ത് ഇവിടെ വരുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് തന്നെ വാക്കിങ്ങിനൊക്കെ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ടാണിത്. ഇതിനകത്ത് വെള്ളത്തിൻ്റെ കളകള ശബ്ദവും പിന്നെ ഇതിനകത്ത് തന്നെയുള്ള പക്ഷികളുടെ ശബ്ദങ്ങളും അതല്ലാണ്ട് വേറെ യാതൊരു വിധ ശബ്ദവും നമുക്ക് കേൾക്കാൻ പറ്റില്ല. ടെന്നീസിന് പറ്റിയൊരു കോർട്ട് ഇതിനകത്തുണ്ട്. കളിക്കാൻ അറിയുന്നവർക്ക് കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സെക്യൂരിറ്റിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആ കോർട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. കൂടെ വരുന്നവർക്ക് കളി കണ്ടിരിക്കാൻ വേണ്ട ചെറു കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു വച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തണുത്ത കാറ്റും കൊണ്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നടക്കുകയാണ് മുന്നിലോട്ട്. ഇനിയാണ് നമ്മൾ ഇവിടുത്തെ യഥാർത്ഥ ദൃശ്യഭംഗി ആസ്വദിക്കാൻ പോകുന്നത്. ഏകദേശം കാണാൻ ഒരുപോലെ ഇരിക്കുന്ന തൂവുള്ള തരത്തിലുള്ള ഈ താറാവുകളുടെ കൂട്ടത്തെയും തൊട്ടടുത്ത കൂട്ടിനകത്തും പുറത്തുമായിട്ട് പാറിപ്പറന്ന് നടക്കുന്ന പ്രാവുകളുടെ കൂട്ടത്തെ കണ്ടു കഴിഞ്ഞാലും വല്ലാത്തൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ എന്നത് ഇവിടുത്തെ കഫറ്റീരിയാസും ഹോട്ടൽസും ആണ്. ഒറ്റ നോട്ടത്തിൽ ഇത് പാലസ് പോലെയൊക്കെ തോന്നുമെങ്കിലും യൂറോപ്യൻ കൺട്രീസിലെ നിർമ്മാണ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന റെസ്റ്റോറൻറ്റ്സൊക്കെയാണ്. ഫാമിലി ആയിട്ടും കപ്പിൾസായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ഒത്തിരി വ്യൂ പോയിൻറ്റ്സ് ഇതിനകത്തുണ്ട്. അതുപോലെ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്നത് ഫ്ലാമിംഗോസ് ആണ്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെയുള്ള ഫ്ലാമിംഗോസിനെ കാണാനാണ് ഏറ്റവും കൂടുതൽ കാഴ്ചക്കാർ ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞാലും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. ഇത്രയും അടുത്ത് നിന്നുകൊണ്ട് ഫ്ലാമിംഗോസിനൊപ്പം ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ട് ബഹ്റൈനിൽ നന്നേ കുറവാണ്. ഒരു പാർക്കിനെ എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് ശരിക്കും നാട്ടിലുള്ളവർക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്താൽ മതിയായിരിക്കും. യാതൊരുവിധ ചപ്പുചവറുകളോ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികളോ ഒന്നും തന്നെ നമുക്ക് ഇവിടെ എങ്ങും കാണാൻ കഴിഞ്ഞില്ല അല്ലേ. അതിന് കാരണം വന്നത് വലിയവനെന്നോ ചെറിയവനെന്നോ യാതൊരു വ്യത്യാസവുമില്ലാതെ ഇവിടുത്തെ റൂൾസ് കറക്റ്റ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. അടുത്തതായി നമുക്ക് കാണാൻ കഴിയുക സല്ലാഖ് സ്പ്രിങ്സിൽ വരുന്ന കാഴ്ചക്കാർക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നൊരു ഫ്രെയിമാണ്. ഇവിടെ വരുന്ന വിസിറ്റേഴ്സ് ഒരിക്കലും ഫോട്ടോ എടുക്കാൻ മിസ് ചെയ്യാത്തൊരു സ്പോട്ടാണിത്. ബഹ്റൈനിൽ താമസിക്കുന്ന മലയാളികൾക്ക് തീർച്ചയായിട്ടും ഒരു അവധി ദിവസം ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്പോട്ടാണ്. സോ ഇതുവരെയും വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് ഇവിടെ.
ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവർക്കും ബൈ ബൈ.